വർഷങ്ങളായിട്ട് ഞാൻ ഈ ശുശ്രൂഷ മേഖലയിലുണ്ട്. ക്രിസ്മസിൻ്റെ ഓരോ മത്സരവും ഓരോ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. പക്ഷേ ക്രിസ്മസ് ആ ഒരു ദിവസം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ണി ജനിച്ചാൽ പോരാ. യേശുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളണമെങ്കിൽ ദിവസേന നമ്മളുടെ ഉണ്ണി നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. ദൈവം അത് അനുഗ്രഹമായിട്ട് മാറ്റും. ഈ എളിയവരോടൊത്ത് ശുശ്രൂഷ ഈ ഡിസംബർ 25 ഇവരെ കൂടി പങ്കിടുമ്പോൾ ഒത്തിരി ആത്മീയ ആനന്ദം നമുക്ക് കിട്ടാറുണ്ട്. ആത്മീയാനന്ദം കിട്ടുന്നത് തന്നിൽ ഒരാളെ കണ്ടുകൊണ്ട് യേശു ഭൂമിയിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ ആ ആനയിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മളും ഇവിടെ ഓരോ ഡിസംബർ 25 ഭൂമിയിലേക്ക് എളിയവരെ കൂടി ആനയിക്കപ്പെടേണ്ട വ്യക്തികളാണ്. അപ്പോൾ വചന ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് ഇവരിലേക്ക് വന്നാൽ അനേക ആത്മാക്കളെ ക്രിസ്മസിൻ്റെ അന്നും ദിവസേന 365 ദിവസവും നമുക്ക് ക്രിസ്മസാക്കി മാറ്റി അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും. ഈ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഡിസംബർ 25 ഐസൊലേഷൻ വാർഡിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ ക്രിസ്മസ് സന്ദേശമാണ് നമ്മൾക്ക് കിട്ടുന്നത്. രോഗികൾ വന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കൂടി കുളിപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ ആനന്ദമാണ് നമ്മളുടെ ഏറ്റവും വലിയ ക്രിസ്മസ് സന്ദേശം. യേശു പിറന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അവരെ കുളിപ്പിച്ചു കൊണ്ട് വരുമ്പോൾ. അതിലുപരി ആലഞ്ചേരി പിതാവ് കടന്നു വരും, ക്രിസ്മസ് സന്ദേശം തരും, കേക്ക് മുറിക്കും. അത് വലിയൊരു അനുഭവം ആനന്ദമായിട്ട് മാറും രോഗികൾക്കും ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകർക്കും. ഉണ്ണി പിറക്കുന്നത് നമ്മളുടെ ഹൃദയത്തിലാണെങ്കിലും അത് ദിവസേന നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കണം. ഒരു 25 കൊണ്ട് ഒതുങ്ങുന്നതല്ല ഉണ്ണിയുടെ വരവ്. ആ വരവിനെ കാത്തു നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് നയിച്ചാൽ അനേക ആത്മാക്കളെ നമുക്ക് എല്ലാ ദിവസവും ദൈവത്തിന് വേണ്ടി നേടാം.